മദീനയിലേക്ക് മനസ്സൊന്ന് ചേർന്നു ചെന്ന് മദീനയിലെ രാജാവായ മുത്തുനബി തങ്ങളെ ഒന്ന് കണ്ട് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖകമലം മക്കയിലും മദീനയിലും വിശ്രമിക്കുമ്പോഴും അതേ നാട്ടിൽ വന്ന് കഴിയുമ്പോഴും ഞങ്ങൾക്കൊന്ന് കാണാൻ ഒരുപാട് തവണ സൗഭാഗ്യം തരണം അല്ലാ. ആ കാഴ്ച ഞങ്ങൾക്ക് നിലനിർത്തിത്തരണം അല്ലാ. കാണാനുള്ളൊരു സൗഭാഗ്യം ഞങ്ങൾക്ക് തരണം അല്ലാ. ഖൽബിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങൾ ഇരിക്കാൻ പറ്റുന്നൊരിടം ഞങ്ങളുടെ ഖൽബിൽ തരണേ അല്ലാ. എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ മുത്തുനബി തങ്ങളെ ഒന്ന് കാണണ്ടേ പെങ്ങളെ, ഹബീബായ തങ്ങളുടെ മദീനത്തൊന്ന് എത്തണ്ടേ പെങ്ങളെ, അവിടുത്തെ ചാരത്തൊന്ന് ഹാജരാകണ്ടേ പെങ്ങളെ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലിക്കോ, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കോ, തങ്ങൾക്ക് തൃപ്തിയുള്ള നിലക്ക് വേഷങ്ങൾ ധരിച്ചോ. ആയിരക്കണക്കിന് സ്വലാത്ത് ദിവസേന ചൊല്ലുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ഞങ്ങളോട് അവരുടെ മക്കളും ഭർത്താക്കളും ഒക്കെ പറയാറുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് പൈബയിൽ ഒരു സഹോദരൻ വരുന്നു, അവരിവിടെ വന്നത് മുത്തുനബി തങ്ങളുടെ പഠന കേന്ദ്രം ഒന്ന് കാണാൻ വേണ്ടിയാണ്. വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് മദീനയിലെത്താൻ മോഹമുണ്ടെന്ന്, ഞങ്ങളുടെ കുടുംബം മുഴുവനും ആശിക്കുന്നുവെന്ന്, ദിവസേന ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ഭാര്യയാണ് എനിക്കുള്ളതെന്ന്, മക്കൾക്കും ആശയെപ്പോഴും പച്ച കുപ്പ കാണുമ്പോൾ അതേ മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചെല്ലണമെന്ന്, ആ വീട്ടിലെ ചുറ്റുപാട് അങ്ങനെ ക്രമീകരിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് മദീന മനസ്സിലുണ്ടോ? ഉമ്മാ ഹബീബായ തങ്ങളെ ഓർക്കുന്ന ഉമ്മയാണോ, മക്കളാണോ, ഉപ്പയാണോ, കുടുംബക്കാരാണോ? എന്തൊരു സന്തോഷമാണ്. അല്ലാഹു ഒരുപാട് തവണ ഹബീബായ മുത്തുളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനേ.